നമസ്കാരം ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയിലെങ്ങും മീ ടു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോളിവുഡ് നിർമ്മാതാവായ ഹാർവി സ്റ്റേയിനെതിരെയുള്ള നായകമാരുടെ തുറന്നു പറച്ചിലൂടെയായിരുന്നു നേരത്തെ ഈ സംഭവം വൈറലായത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മീ ടു വെളിപ്പെടുത്തലുകൾ തുടരുകയാണ് സിനിമ മേഖലയിലെ മാത്രമല്ല മറ്റു മേഖലകളിൽ നിന്നുള്ളവരും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു മലയാള താളത്തിനെതിരെ വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസം ഒരാൾ രംഗത്തെത്തിയത് ലോകമെത്രമാറിയാലും ആളുകളുടെ മനോഭാവത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും മോശം അനുഭവങ്ങൾ ഇപ്പോഴും അരങ്ങേറുന്നുണ്ടെന്നും ഈ സംഭവങ്ങൾ വ്യക്തമാക്കി വ്യക്തമാക്കുന്നുണ്ട് സിനിമയിലെ തുടക്കക്കാരിയായതിനാൽ താൻ പറയുന്നത് മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്നും അവസരങ്ങൾ നഷ്ടമാകുമോ എന്ന ഭയവുമൊക്കെ പലരെയും അലട്ടിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ചുള്ള തുറന്നു പറിച്ചിലുകളുമായാണ് പല താരങ്ങളും എത്തിയിട്ടുള്ളത് അന്ന് തന്നെ വേണ്ട ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ കൂടുതൽ പേർ മീ ടൂവിൽ വരില്ലായിരുന്നുവെന്ന തരത്തിലുള്ള വിലയിരുത്തലുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ചിലർ കങ്കണറാവത്തിനും തനശ്രീദത്തക്കും പിന്നാലെ വെളിപ്പെടുത്തലുകളുമായി ഫ്ലോറാസിനെയും എത്തിയിരിക്കുകയാണ് ഹോളിവുഡ് സിനിമാ ലോകം ഒന്നടങ്കം ഏറ്റെടുത്ത സ്ത്രീയിലൂടെ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലോറാ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിർമ്മാതാവായ ഗൗരംഗ് ദോഷിയിൽ നിന്നും നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ചാണ് താരം പറഞ്ഞിരിക്കുന്നത് താനും ദോഷിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും പ്രണയദിനത്തിൽ അദ്ദേഹം തന്നോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നും താരം പറയുന്നു അന്ന് തന്നെ താടിയല്ല അടിച്ചു പൊട്ടിച്ചിരുന്നു അദ്ദേഹം അന്നത്തെ ഫോട്ടോയും താരം പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം തന്നെ താരത്തിന്റെ തുറന്നു പറിച്ചിലും വൈറലായി മാറി ഡേറ്റിംഗിന് ശേഷമായിരുന്നു അദ്ദേഹം തന്നോട് ഇങ്ങനെ പെരുമാറിയതെന്നായിരുന്നു താരം പറഞ്ഞത് അന്ന് താൻ ഈ സംഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അത് തന്റെ പ്രശ്നമാക്കി മാറ്റിയനെ അത്രയ്ക്ക് പ്രശസ്തനായിരുന്നു അദ്ദേഹം സിനിമാ ലോകത്ത് അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു തുടക്കക്കാരി എന്ന നിലയിൽ ഇത് തന്റെ തെറ്റായിരുന്നുവെന്ന തരത്തിലേക്കാവും കാര്യങ്ങൾ നീങ്ങുക ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് സിനിമയിൽ കാണില്ലെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു ആ സംഭവത്തിന് ശേഷം പല സിനിമകളിൽ നിന്നും തന്നെ മാറ്റിയിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നാലോ എന്ന് ആലോചിച്ചിരുന്നു ദോഷിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർത്തുള്ള ദേഷ്യമായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച മറ്റുള്ളവരും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെന്നും അവരിൽ പലരും തന്നെ വിളിച്ച് പറഞ്ഞിരുന്നതായും താരം പറയുന്നുണ്ട് അന്ന് തനിക്ക് ഇതിന് കഴിഞ്ഞില്ലെന്നും ഇന്ന് ഓർക്കുമ്പോൾ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടെന്നും താരം പറയുന്നു തുടക്കക്കാരി എന്ന നിലയിൽ മുൻനിര നിർമ്മാതാവിനെതിരെ ഇത്തരത്തിലൊരു തുറന്നുപറച്ചിലുമായി എത്തിയാൽ അത് ആരും വിശ്വസിക്കുമെന്ന ചോദ്യമായിരുന്നു അന്ന് മുന്നിലുണ്ടായിരുന്നത് ആരും തന്നെ പിന്തുണയ്ക്കുമായിരുന്നില്ല ഇതേക്കുറിച്ച് മനസ്സിലാക്കിയ ഐശ്വര്യരായി അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നും പിൻവാങ്ങിയിരുന്നുവെന്നും അവർ ഇന്നത് ഓർക്കുന്നുണ്ടായിരിക്കുമെന്നും ഫ്ലോറ പറയുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് ഫിലിമി വീറ്റ് മലയാളം